നിഫ്റ്റി ഇപ്പോൾ 48.55 നേട്ടത്തിൽ മുന്നേറുമ്പോൾ ബാങ്ക് നിഫ്റ്റി ഇപ്പോൾ 161.2 നേട്ടത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രധാനമായിട്ടും ഇപ്പോൾ ഞാൻ നോക്കുകയായിരുന്നു പ്രൈവറ്റ് ബാങ്കിൻ്റെയും അതുപോലെ തന്നെ PSU ബാങ്കിൻ്റെയും ഒക്കെ സെക്ടറിലേക്ക് നോക്കുകയായിരുന്നു. ഇന്ന് PSU ബാങ്ക് ഇപ്പോൾ 1% നേട്ടത്തിലാണ് മുന്നോട്ട് പോകുന്നത്. ഇന്ത്യൻ ബാങ്കിൻ്റെയും കനറാ ബാങ്കിൻ്റെയും ഒക്കെ തന്നെ ഓഹരികൾ ഇന്ന് മികച്ച നേട്ടത്തിൽ തന്നെയാണ് തുടരുന്നത്. യുക്കോ ബാങ്കിൻ്റെ ഓഹരികളാണ് ഇന്ന് ഉച്ച കഴിഞ്ഞുള്ള സെഷനിൽ നഷ്ടത്തിൽ തുടരുന്നത് എന്ന് കാണാൻ സാധിക്കും. ഒപ്പം നമ്മൾ പ്രൈവറ്റ് ബാങ്കിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ന എല്ലാ ഓഹരികളും ഒരു മികച്ച നേട്ടം കാഴ്ചവെക്കുന്നുണ്ട്. ബന്ധൻ ബാങ്ക് മാത്രമാണ് ഇപ്പോൾ 1%ത്തിലധികം ഇടിവോടുകൂടി 265.35 എന്ന ലെവലിലേക്ക് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് കാണാൻ സാധിക്കും. നമ്മൾ കഴിഞ്ഞ ഒരു സാമ്പത്തിക വർഷത്തിലെ ഈ ഒരു പ്രൈവറ്റ് ബാങ്കിൻ്റെയും അതുപോലെ തന്നെ പബ്ലിക് സെക്ടർ ബാങ്കുകളുടെയും ഒരു ഡിപ്പോസിറ്റ് കണക്കുകളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ടും നിക്ഷേപത്തിൻ്റെ കാര്യത്തിൽ പൊതുമേഖലാ ബാങ്കുകൾ അതിവേഗത്തിൽ വളർന്നിരുന്നുണ്ടായിരുന്നു. നമുക്കറിയാം ഡിപ്പോസിറ്റ്സ് ഒക്കെ PSU ബാങ്കുകളിലൊക്കെ തന്നെ വളരെയധികം വർദ്ധിക്കുന്നുണ്ട്. എന്നാൽ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിലേക്ക് നോക്കുമ്പോൾ സ്വകാര്യ മേഖലാ ബാങ്കുകളുടെയും നിക്ഷേപങ്ങളുടെ വളർച്ചാ നിരക്ക് വളർന്നിട്ടുണ്ട് അല്ലെങ്കിൽ വളരുന്നുണ്ട് എന്ന് തന്നെയാണ് കണക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഇപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയും അതുപോലെ പഞ്ചാബ് നാഷണൽ ബാങ്കും ബാങ്ക് ഓഫ് ബറോഡയും കനറ ബാങ്ക് യൂണിയൻ ബാങ്ക് എന്നിവരുടെയൊക്കെ ഒരു നിക്ഷേപ കണക്കുകളിലേക്ക് നോക്കുകയാണെങ്കിൽ 2023 സാമ്പത്തിക വർഷത്തിൽ മാത്രമായിട്ട് മൊത്തം 8.43 ട്രില്യൺ കോടി രൂപയുടെ നിക്ഷേപമാണ് ഈ ബാങ്കുകൾ സമാഹരിച്ചിട്ടുണ്ടായിരുന്നത്. SBI മാത്രം കണക്കുകളിലേക്ക് നോക്കുകയാണെങ്കിൽ ഏറ്റവും ഉയർന്ന ഒരു വളർച്ചയായിരുന്നു കഴിഞ്ഞ ഒരു സാമ്പത്തിക വർഷത്തിൽ അവർ റിപ്പോർട്ട് ചെയ്തത്. 3.72 ട്രില്യൺ രൂപയായിരുന്നു അവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളിലേക്ക് നോക്കുമ്പോൾ HDFC ബാങ്ക്, അതേപോലെ ICICI ബാങ്ക്, ആക്സിസ് ബാങ്ക്, കൊട്ടക് മഹീന്ദ്ര ബാങ്ക്, ഇൻഡസിൻഡ് ബാങ്ക് അങ്ങനെയുള്ള ബാങ്കുകളുടെ ഒരു നിക്ഷേപ കണക്കുകളിലേക്ക് നോക്കുമ്പോൾ 6.6% ട്രില്യൺ ആയിട്ട് ഉയർന്നിട്ടുണ്ട്. ഏകദേശം പബ്ലിക് സെക്ടർ ബാങ്കിനോട് ഒപ്പം തന്നെ ഈ ഒരു പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളുടെ നിക്ഷേപവും ഉയർന്നിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിൽ നമുക്ക് HDFC ബാങ്കിൻ്റെ മാത്രം ഒരു ഒരു ഡെപ്പോസിറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3.24 ട്രില്യൺ രൂപയുടെ നിക്ഷേപമാണ് HDFC ബാങ്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് എല്ലാ ഷെഡ്യൂൾഡ് വാണിജ്യ ബാങ്കുകളുടെയും മൊത്തം നിക്ഷേപം കഴിഞ്ഞ വർഷം 8.9% ഒരു വളർച്ചയായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ കഴിഞ്ഞ സാമ്പത്തിക വർഷം ഇത് 9.6% ഉയർന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് കണക്കുകളിൽ നിന്ന് മനസ്സിലാകുന്നത്. ഇനി പബ്ലിക് സെക്ടർ ബാങ്കുകളുടെയും പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളുടെയും ഡിപ്പോസിറ്റ് മൊബൈലൈസേഷൻ ഗ്യാപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2020 സാമ്പത്തിക വർഷത്തിൽ വളരെയധികം ഉയർന്നതായിരുന്നു. 2020 സാമ്പത്തിക വർഷത്തിൽ പബ്ലിക് സെക്ടർ ബാങ്ക് 15.67 ട്രില്യൺ രൂപയുടെ നിക്ഷേപമാണ് രേഖപ്പെടുത്തിയിരുന്നത്. എന്നാൽ പ്രൈവറ്റ് ബാങ്കിൻ്റെ ഒരു നിക്ഷേപം നോക്കുകയാണെങ്കിൽ 4.78 ട്രില്യൺ രൂപയുടെ നിക്ഷേപം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് അവിടെ ഒരു ഡിപ്പോസിറ്റ് മൊബൈലൈസേഷൻ ഗ്യാപ്പ് വളരെയധികം വലുതാണ് എന്ന് നമുക്ക് കാണാം. ആ വർഷം യൂണിയൻ ബാങ്കിൻ്റെ മാത്രം ഒരു ഡിപ്പോസിറ്റ് കണക്കിലേക്ക് നോക്കുകയാണെങ്കിൽ 4.53 ട്രില്യൺ രൂപയുടെ നിക്ഷേപമാണ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അന്ന് SBI നോക്കുകയാണെങ്കിൽ 3.3 ട്രില്യൺ രൂപയുടെയും നിക്ഷേപമായിരുന്നു റിപ്പോർട്ട് ചെയ്തത്. പ്രധാനമായിട്ടും അന്ന് പ്രൈവറ്റ് ബാങ്കുകൾ, അതായത് അന്ന് യെസ് ബാങ്ക് പോലുള്ള പ്രൈവറ്റ് ബാങ്കുകൾ നേരിട്ട പ്രതിസന്ധികളെ തുടർന്നാണ് ഈ കാലയളവിൽ പ്രൈവറ്റ് ബാങ്കിൽ നിന്നും പബ്ലിക് സെക്ടർ ബാങ്കുകളിലേക്ക് നിക്ഷേപം പ്രധാനമായിട്ടും കസ്റ്റമേഴ്സ് മാറ്റിയിട്ടുണ്ടായിരുന്നു എന്നാണ് അന്നത്തെ ഒരു കണക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഇനി നമ്മൾ 2020 സാമ്പത്തിക വർഷത്തിന് ശേഷം പ്രൈവറ്റ് പബ്ലിക് ബാങ്കുകളുടെ ഇൻക്രിമെൻ്റൽ ഡിപ്പോസിറ്റ് തമ്മിലുള്ള അന്തരം നോക്കുകയാണെന്നുണ്ടെങ്കിൽ പതിയെ പതിയെ കുറഞ്ഞു വരുന്നതായിട്ടാണ് കണ്ടത്. 2021 സാമ്പത്തിക വർഷത്തിലേക്ക് നോക്കുമ്പോൾ പ്രൈവറ്റ് ബാങ്കുകളുടെ നിക്ഷേപം 4.87 ട്രില്യൺ കോടി രൂപയായപ്പോൾ പബ്ലിക് ബാങ്കുകളുടെ ഒരു ഡിപ്പോസിറ്റ് എന്ന് പറയുന്നത് 6.5 ട്രില്യൺ മാത്രമാണ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്.
ഇനി കഴിഞ്ഞ 2022 സാമ്പത്തിക വർഷത്തിലെ കണക്കുകളിലേക്ക് നോക്കുമ്പോൾ ഈ അന്തരത്തിൽ വീണ്ടും ഒരു കുറവ് വന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ 2022 സാമ്പത്തിക വർഷത്തിൽ പബ്ലിക് സെക്ടർ ബാങ്കുകളുടെ നിക്ഷേപം 6.73 ട്രില്യൺ രൂപയായിരുന്നു. എന്നാൽ പ്രൈവറ്റ് ലെൻഡേഴ്സ് റിപ്പോർട്ട് ചെയ്തത് 5.4 ട്രില്യൺ രൂപയായിട്ടാണ് അവരുടെ ഡിപ്പോസിറ്റ് റിപ്പോർട്ട് ചെയ്തത്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിലും ഈ PSBകളും സ്വകാര്യ ബാങ്കുകളും നിക്ഷേപത്തിന്റെ കണക്കുകളിൽ ഏകദേശം ഒരു ഇരട്ട അക്ക വളർച്ചയോടടുത്ത ഒരു ഒരു റിപ്പോർട്ട് തന്നെയാണ് റിപ്പോർട്ട് ചെയ്തത്. എങ്കിലും ഉപഭോക്താക്കൾ ടേം ഡിപ്പോസിറ്റുകളിലേക്ക് മാറുന്നത് കാരണം ഈ ഒരു നിക്ഷേപത്തിൽ കുറവ് വന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് കണക്കുകളിൽ നിന്ന് മനസ്സിലാവുന്നത്. ഒപ്പം തന്നെ കാസ റേഷ്യോയിലും ഒരു കുറവ് വന്നിട്ടുണ്ട്. മാർച്ച് അവസാനത്തോടെ SBIയുടെ മൊത്തം നിക്ഷേപം 9.2% വാർഷികാടിസ്ഥാനത്തിൽ ഉയർന്നത്. അത് 44.23 ട്രില്യൺ രൂപയായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ കാസ അനുപാതം നോക്കുകയാണെങ്കിൽ 45.28% നിന്നും 43.8% കുറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ 2022 സാമ്പത്തിക വർഷത്തിലെ നാലാം പാദത്തിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിക്ഷേപത്തിന്റെ മൊത്തം നിക്ഷേപത്തിന്റെ 54.7% ഉണ്ടായിരുന്ന ടേം ഡിപ്പോസിറ്റുകൾ ഇപ്പോൾ 56.2% വർദ്ധിച്ചിട്ടുണ്ട് എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഈ അടുത്ത് ഇപ്പോൾ നമുക്കറിയാം റിസർവ് ബാങ്ക് ഇന്ത്യ 2000 രൂപയുടെ കറൻസി പിൻവലിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു പിൻവലിച്ചു കൊണ്ടിട്ടുള്ള അവരുടെ ഒരു പ്രഖ്യാപനം ഈ താൽക്കാലികത്തേക്കെങ്കിലും റിസർവ് ബാങ്കുകൾക്ക് അവരുടെ ഈ ഒരു ഡിപ്പോസിറ്റ് റേറ്റ് താൽക്കാലികമായിട്ട് ഉയർത്തുന്നതിൽ നിന്നും ഒരു ആശ്വാസം നൽകുമെങ്കിലും ഭാവിയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഇവരുടെ നെറ്റ് ഇൻട്രസ്റ്റ് മാർജിനെ കാര്യമായിട്ട് ബാധിക്കും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതിൻ്റെ ഒപ്പം പ്രിയ പറഞ്ഞ ഒരു കാര്യത്തിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ 2000 രൂപ നോട്ട് പിൻവലിച്ചതിനെ തുടർന്ന് ബാങ്കുകൾക്കുണ്ടായ ഗുണം എന്ന് പറയുന്നത് കറണ്ട് സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റും കൊമേഴ്ഷ്യൽ പേപ്പേഴ്സും ഇത് രണ്ടും മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ്. മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു കൊല്ലത്തിൽ താഴെ മെച്യൂരിറ്റി ഉള്ള ഫിനാൻഷ്യൽ ഡെറ്റ് ഇൻസ്ട്രുമെൻറ്റിനെയാണ് നമ്മൾ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത്. ഇവയുടെ ഈൽഡ് താഴുന്ന ഒരു പ്രവണത നമുക്ക് കാണാൻ സാധിച്ചു. നോർമലായിട്ട് 3 മാസത്തെ സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്സും അതുപോലെ തന്നെ കൊമേഴ്ഷ്യൽ പേപ്പേഴ്സിൻ്റെയും ഒരു ഈൽഡ് മെയ് ആദ്യ വാരത്തിൽ 2000 രൂപ നോട്ട് പിൻവലിക്കുന്നതിന് മുൻപുള്ള ഒരാഴ്ചയിൽ 7 മുതൽ 7.2% വരെയായിരുന്നു. എന്നാൽ ഈ ഒരു വാർത്ത പുറത്തു വന്നതിന് ശേഷം 7% താഴാനായിട്ട് ഈ ഒരു ഈൽഡിന് കാരണമായി. അതായത് ഒരു 20 മുതൽ 25 ബേസിസ് പോയിൻ്റ് ഇടിവ് CD ഈൽഡ് അതായത് കൊമേഴ്ഷ്യൽ സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റിലും കൊമേഴ്ഷ്യൽ പേപ്പേഴ്സിലും കാണാൻ സാധ്യതയുണ്ട്. ഇത് പ്രധാനമായിട്ടും ബാങ്കിൻ്റെ ലിക്വിഡിറ്റി വർദ്ധിക്കും എന്ന് തന്നെയാണ് RBI കണക്കാക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ആളുകൾ 2000 രൂപ നോട്ട് കയ്യിലുള്ള ആളുകൾ അത് മാറാനായിട്ട് ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്യുകയും അതുവഴി ഡിപ്പോസിറ്റിൻ്റെ കോസ്റ്റ് വർദ്ധിപ്പിക്കാതെ തന്നെ ബാങ്കിന് അധിക ഡിപ്പോസിറ്റ്സ് ലഭിക്കുകയും ചെയ്യും. ആ ഒരു കാരണം കൊണ്ട് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അവർക്ക് കുറയുകയും അത് ഒരു നിയർ ക്വാർട്ടറിൽ ഒന്നോ രണ്ടോ ക്വാർട്ടറിൽ ഒരു പക്ഷേ അവരുടെ നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ വർദ്ധിപ്പിക്കാനായിട്ട് കാരണമാകും. എന്നാൽ ഈ ഒരു ഇമ്പാക്റ്റ് ഒന്നോ രണ്ടോ ക്വാർട്ടറിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതിനുശേഷം ഇത് നോർമലൈസ് ചെയ്യുമ്പോൾ വീണ്ടും ഈ ഒരു നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ ഈ പീക്കിൽ നിന്ന് ഇടിയാനുള്ള ചാൻസ് ഉണ്ട് എന്ന് തന്നെയാണ് അനലിസ്റ്റുമാർ ഹരിപ്രിയ പറഞ്ഞ പോലെ തന്നെ സൂചിപ്പിക്കുന്നത്.